ഹീ ആൻഡ് ഷീ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോൺടോർ ലെൻസിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ യൂസേഴ്സ്, പ്രൈസ്, അത് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ ലെൻസ്. ഓലൻ സെക്രസിൻ്റെ കോൾ ഗ്രേ കളർ ലെൻസാണിത്. നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ലെൻസ് അവൈലബിൾ ആണ് കളർ ലെൻസുകൾ. അതിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലെൻസാണ് ഓ ലെൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് 10 ലെൻസാണ്, അതായത് 5 പെയറാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതെന്ന് പറയുന്നത് ഡെയിലി ഡിസ്പോസബിൾ ലെൻസാണ് കേട്ടോ. ലെൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ലെൻസിൻ്റെ പീരീഡ് അനുസരിച്ചായിരിക്കും ലെൻസിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഡെയിലി ഡിസ്പോസബിൾ ലെൻസ് ഉണ്ട്, 1 വീക്ക് ഉണ്ട്, 1 മന്ത് ഉണ്ട്, 3 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്. 1 ഇയർ ലെൻസിനൊക്കെ ഒരു 4500 ആ റേഞ്ചൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡെയിലി ഡിസ്പോസിബിൾ ലെൻസാണ്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു ഫംഗ്ഷനൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡെയിലി ഡിസ്പോസിബിൾ ലെൻസാണ് ഏറ്റവും സ്യൂട്ടബിൾ. നമ്മുടെ കണ്ണു പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് നമുക്ക് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഒരു സൊല്യൂഷനിലിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളതുപോലെ തന്നെ ഇപ്പോൾ വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും ഒക്കെ നമ്മൾ ആ സൊല്യൂഷൻ എല്ലാ ദിവസവും ആ സൊല്യൂഷൻ മാറ്റി അത് ക്ലീൻ ചെയ്യണം. അങ്ങനെ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ഡെയിലി ഡിസ്പോസിബിൾ ലെൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒറ്റത്തവണ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് കളയാമല്ലോ. ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇത് അക്വാ സോഫ്റ്റിൻ്റെ ലെൻസ് സൊല്യൂഷനാണ്. ഇതും നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് 60 ml ബോട്ടിലാണ്. ഇതിൻ്റെ വലിയ ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതും ഓലൻസിൻ്റെ തന്നെ നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡാണ്. നമുക്കിപ്പോൾ ലേഡീസ് സ്റ്റോറിലായാലും ഓൺലൈൻ വഴിയായാലും ഒരുപാട് ലെൻസുകൾ ഒരു 120, 150, 200 റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഒരിക്കലും അത്രയും വിലക്കൊന്നിന് ലെൻസ് വാങ്ങാതിരിക്കുക കേട്ടോ, നമ്മുടെ കണ്ണിൻ്റെ കാര്യമില്ല. അപ്പം അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഓലൻസ്, അക്വാ കളറൊക്കെ നല്ല ബ്രാൻഡുകളാണ്. ഇത് ഞാൻ യൂസ് ചെയ്തൊരു ബ്രാൻഡാണ് അക്വാ കളറിൻ്റെ. ഇതെന്ന് പറയുന്നത് ഓഷ്യൻ ബ്ലൂ കളറാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഐറസിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു കൂടുതലായിട്ട് നിൽക്കും, ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തരുന്നില്ല. ഇതിനെ അപേക്ഷിച്ചിട്ടോ കുഴപ്പമില്ല, ഇത് നല്ലതാണ്. ഇതിലും 10 ലെൻസാണുള്ളത് 5 പെയറിൻ്റെ. ഇതൊരു 600 rupees എങ്ങാണ്ട് അത്രേ ഉള്ളൂ ഇതിന്. ഇന്ന് ഞാൻ വെച്ച് കാണിക്കാൻ പോകുന്നത് ഈ ഓ ലെൻസിൻ്റെ കോൾ ഗ്രേ കളർ ലെൻസാണ്. ഇതിനൊരു 1300 ആ റേഞ്ച് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിലും 10 ലെൻസ് ഉണ്ടായിരുന്നു കേട്ടോ, 5 പെയറിൻ്റെ 10 ലെൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ലെൻസ് വരുന്നത്. ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത ലെൻസ് ആയിരുന്നു കേട്ടോ, ഞാൻ ലാസ്റ്റ് വെയറാണിത്. ഇങ്ങനെയാണ് ലെൻസ് വരുന്നത് സൊല്യൂഷനിൽ. നന്നായിട്ട് കഴിയുന്ന ശേഷം മാത്രമേ ലെൻസ് ഉപയോഗിക്കാവുള്ളൂ. നമുക്ക് പുറത്തുള്ള പൊടി, അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എരിവൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും, അത് നമ്മുടെ കണ്ണിലേക്കായാൽ നീറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ കയ്യിലേക്ക് കുറച്ച് ഇതിൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഈ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ലെൻസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചൂണ്ട് വരലില്ല, ലെൻസിൻ്റെ സൈഡൊന്നും മടങ്ങിപ്പോവാതെ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ കയ്യിൽ വരാൻ പാകത്തിന് നമ്മൾ ചൂണ്ട് വരലിൽ അതെടുക്കണം. ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ നമുക്ക് കാണാം. ഇത് കണ്ണിലേക്ക് വെക്കുകയാണ്. നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക. നമ്മുടെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിക്കാതെ നേരെ പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും പുറത്തുനിന്നൊരു സാധനം നമ്മൾ വെക്കുകയാണ് കണ്ണിൽ, അതിൻ്റെ ഒരു ഇറിറ്റേഷൻ എന്തായാലും നമുക്കുണ്ടാവും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അത് ഉണ്ടാവും. നമ്മൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ചു. അപ്പോൾ ഈ കണ്ണൊന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ, കറക്റ്റ് പൊസിഷനിലേക്ക് ആയിക്കോളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീഡിയോ ഒന്ന് സൂമാക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ണ് ഇതുപോലെ നന്നായിട്ടൊന്ന് തുറന്ന് പിടിക്കുക. കറക്റ്റ് ആ സെൻറ്ററിലേക്ക് നമ്മളൊന്ന് പയ്യെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. കുറച്ച് കണ്ണൊന്ന് അടച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് അതിനകത്തേക്ക് ഒന്ന് സെറ്റ് ആയിക്കോളും. കുറച്ച് നേരത്തേ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും കേട്ടോ. അതൊരു 5 മിനിറ്റത്തേക്ക് ആ ഇറിറ്റേഷൻ ഉള്ളതാണ്, പേടിക്കൊന്നും വേണ്ടാരും. ഇനി ലെൻസ് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക. കൈ ഉപയോഗിച്ച് പയ്യെ അതിന് താഴത്തേക്ക് നീക്കി വെച്ചിട്ട് ഇതുപോലെ രണ്ട് വിരൽ ഉപയോഗിച്ച്
ഇതിനെ പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ലെൻസും പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്തേക്കുക. ബൈ ബൈ.